രാവിലെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുക അതായിരുന്നു രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ലക്ഷ്യം സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം അവർ ഇങ്ങനെ മണ്ഡലത്തിന്റെ മിക്ക ഇടങ്ങളിലും കയറി ഇറങ്ങി വോട്ട് ഉറപ്പിക്കാനുള്ള തിരക്കിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തുതന്നെയായാലും അത് സംസ്ഥാന രാഷ്ട്രീയത്തിലടക്കം തുടർ ചർച്ചകൾക്ക് ഇടവയ്ക്കുമെന്നും ഉറപ്പാണ് കാരണം അങ്ങനെ ഒരു മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയെ നിശ്ചയിക്കുന്നു എന്ന തെരഞ്ഞെടുപ്പ് എന്നതിനും അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഈ ഉപതെരഞ്ഞെടുപ്പിനുണ്ട് എന്നതാണ് അതിന്റെ വസ്തുത അതിന് പല സാഹചര്യങ്ങളുണ്ട് ഒന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മണ്ഡലം തിരികെ പിടിക്കുക 53 വർഷത്തിന് ശേഷം തിരികെ പിടിക്കുക എന്ന വലിയൊരു രാഷ്ട്രീയ സാധ്യത ഇടതുമുന്നണി എത്ര കണ്ട് പ്രയോജനപ്പെടുത്തും അതേസമയം ഉമ്മൻചാണ്ടി അജയനായി നിന്നിരുന്ന ഒരു മണ്ഡലത്തിൽ ആ സീറ്റ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് യു ഡി എഫിന് ചിന്തിക്കാൻ പോലും ആവില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട് ഒരുപക്ഷെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലുള്ള വിജയം പോലും പരാജയത്തിന് സമാനമാകും എന്ന് യു ഡി എഫ് വിലയിരുത്തുന്നതുമുണ്ട് അങ്ങനെ വലിയ തരത്തിലേക്കാണ് പോകുന്നത് ഏറ്റവും ഒടുവിൽ ഈ ദിവസങ്ങളിലെല്ലാം നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ മുന്നണികളുടെ കണക്കെടുപ്പ് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ യു ഡി എഫിനാണ് ഏറ്റവും ആത്മവിശ്വാസം അവരവകാശപ്പെടുന്നത് സ്വപ്നതുല്യമായ ചരിത്ര വിജയം എന്നതാണ് സ്വപ്നതുല്യം എന്നത് ഒരുപക്ഷെ ഇടതു സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകളേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ചാണ്ടിയുമൻ ഉണ്ടാകും എന്നതാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ അവകാശവാദം കണക്കുകൾ ശേഖരിച്ചും മറ്റുമാണ് അവർ ഇത്തരമൊരു നിലപാട് എടുക്കുന്നത് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ എന്നതിനും അപ്പുറം വ്യക്തമായ ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ പ്രകടമാണ് അത് തങ്ങൾ കോട്ടാകുമെന്നും അവർ കരുതുന്നു അതിനും അപ്പുറം ഉമ്മൻചാണ്ടി എന്ന വികാരം ആ സാഹചര്യങ്ങളൊക്കെ തങ്ങൾക്ക് അനുകൂലമെന്ന് യു ഡി എഫ് കരുതുന്നു അതേസമയം ഇടതു ക്യാമ്പും ഭൂരിപക്ഷം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ കൂടിയും ഒരു വിജയം തന്നെയാണ് ഒരു അട്ടിമറി വിജയം തന്നെയാണ് ഇടതു ക്യാമ്പും അവകാശപ്പെടുന്നത് ബി ജെ പിയും തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം ഇത്തവണ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന അവകാശവാദങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ പ്രചരണ രംഗത്ത് ഇത്തരം സാധ്യതകളെല്ലാം മുൻനിർത്തിയുള്ള പ്രചരണ രീതികളാണ് നടന്നത് മുഖ്യമന്ത്രി പലവട്ടം മറന്നു വന്നുപോയ ഇടം ഒരു തെരഞ്ഞെടുപ്പാണിത് യു ഡി എഫിന്റെ ഏറ്റവും സമുന്നതരായ നേതാക്കൾ എ കെ ആന്റണി മുതൽ കെ സി വേണുഗോപാൽ അടക്കം അങ്ങനെ പല നേതാക്കളും ഒക്കെ വന്നുപോയി പങ്കെടുത്ത ഒരു പ്രചരണ രംഗം ബി ജെ പിയും അവരുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കളെ എൻ ഡി എ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രചരണ വാഹനം അവിടെ പാമ്പാടിയിൽ എത്തിയിരിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻ ലാൽ പുറത്തു വരുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ ആവേശത്തിൽ എൻ ഡി എ ക്യാമ്പും ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുകയാണ് വലിയ പ്രതീക്ഷ വികസനം ചർച്ചയാക്കി അവിടെ നേട്ടം കൊയ്യാം എന്ന ഒരു പ്രതീക്ഷയാണ് എൻ ഡി എ മുന്നിൽ വെച്ചത് അവർ ഇരു മുന്നണികളും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ബന്ധം കേരളത്തിന് പുറത്തുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് തങ്ങളാണ് യഥാർത്ഥ വികസനം നടത്തുന്നത് അവർ തമ്മിൽ മത്സരമില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എൻ ഡി എ പ്രചരണ രംഗത്ത് കേന്ദ്രീകരിച്ചിരുന്നത് ചാണ്ടി ഉമ്മൻ ഏറ്റവും അവസാന ഘട്ടത്തിലും ആളുകളെ നേരിൽ കണ്ട് വോട്ട് തേടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എം എസ് അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് അനീഷ് ചാണ്ടി ഉമ്മൻ ഇപ്പോഴും ഓരോരുത്തരെയും നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്നതിൻ്റെ തിരക്കിൽ പ്രചരണം അതിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ചാണ്ടി ഉമ്മനെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചാണ്ടി ഉമ്മൻ പാമ്പാടിയിലേക്ക് എത്തുന്നില്ല എന്നതായിരുന്നു മനസ്സിലാക്കിയിരുന്നത് എന്താണ് എവിടെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഉള്ളത് ഒരു ഒരു ജോഡോ വോട്ട് യാത്ര എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ യാത്ര ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനം മാത്രമല്ല ഒരു കൂട്ടയോട്ടമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് മണ്ണാട് ജംഗ്ഷനിൽ നിന്നാണ് ഈ ചാണ്ടി ഉമ്മന്റെ ഈ വോട്ട് തേടിയുള്ള യാത്ര തുടങ്ങിയത് ഒരു കൂട്ടയോട്ടം എന്ന് വേണമെങ്കിൽ ഞാൻ ഭാരത് ജോഡോ യാത്രികനായി 4000 കിലോമീറ്റർ നടന്നു പക്ഷെ അതിനു മുമ്പ് 22 വർഷക്കാലം ഈ നാട്ടിൽ നടക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടുള്ള ഒരു ഇതാണ് അദ്ദേഹം പറയുന്നത് നമ്മളും അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തോടൊപ്പം
നടന്നു പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. വലിയ വേഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ നേടിയുള്ള അദ്ദേഹത്തിന്റെ അവസാനവട്ട പ്രചാരണം തുടരുന്നത്. തീർച്ചയായും അനീഷിന് ഓടിയെത്താൻ കഴിയുന്നില്ല, അത്രമാത്രം സ്പീഡിൽ ചാണ്ടിയുമ്മൻ നടക്കുന്നു. ജോഡോ യാത്രയിലെ ചാണ്ടിയുമ്മന്റെ അനുഭവം, അത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ ആയുധം തന്നെയായിരുന്നു. ജോഡോ യാത്രയിലെ അനുഭവ പരിചയം ചാണ്ടിയുമ്മന്റേത് അവർ പ്രചരണത്തിന്റെ ഉയർത്തിക്കാട്ടിയ ഒന്ന് തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ ജോഡോ യാത്രയിൽ നടന്നതുപോലെയല്ല, അതിലും എത്രയോ ഇരട്ടി സ്പീഡിലാണ് ഇപ്പോൾ ചാണ്ടിയുമ്മൻ നടന്ന് അവസാന മണിക്കൂറുകളിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നത്. ഒരാളെ പോലും വിടുന്നില്ല. വാഹനത്തിൽ ഇരിക്കുന്നവർ, വീടുകളിൽ ഇരിക്കുന്നവർ, വഴിയിൽ ഇറങ്ങി നിൽക്കുന്നവർ എല്ലാവരെയും കൈവീശി കാണിച്ച് അവരോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. ഒരു ജോഡോ വോട്ട് ചോദിക്കൽ എന്നാണ് എം എസ് അനീഷ് കുമാർ ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എം എസ് അനീഷ് കുമാർ അതിനെ വിശേഷിപ്പിക്കുന്നതും. എന്തായാലും ഓരോരുത്തരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ പുതുപ്പള്ളിയിൽ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായ ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ എൽ ഡി എഫ് ക്യാമ്പ് ശ്രമിച്ചു. പിന്നീട് അവർ രാഷ്ട്രീയ പോരാട്ടമാണ്, ഇതിൽ രാഷ്ട്രീയം മാത്രമാണ് ഉള്ളത് എന്ന തരത്തിൽ അവരുടെ നയം മാറ്റുന്നത് നമ്മൾ കണ്ടു. ആദ്യഘട്ടം മുതൽ തന്നെ ഉമ്മൻചാണ്ടി എന്ന വികാരം ആളിക്കത്തിക്കുക എന്നത് തന്നെയായിരുന്നു യു ഡി എഫ് ക്യാമ്പിൻ്റെ ലക്ഷ്യം. അവർ അതിൽ തന്നെയാണ് ഊന്നിയതും. മറ്റു കാര്യങ്ങളും വിഷയങ്ങളും അതിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു എന്നതും വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ എ കെ ആന്റണി പ്രചരണത്തിൽ എത്തുമ്പോൾ ഉമ്മൻചാണ്ടി വികാരം ആളിക്കത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിനൊടുവിൽ ഇപ്പോൾ ദാ കൊട്ടിക്കലാശത്തിലേക്ക് കൂടി കടക്കുന്നു ചാണ്ടിയുമ്മൻ. ഓരോ ആളുകളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു പോകുന്നതാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. മറ്റ് ദൃശ്യങ്ങൾ സ്ക്രീനിൽ കാണാം. പാമ്പാടിയിൽ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. അവിടെ വലിയ ആവേശം നമുക്ക് കാണാം. ഒരുപക്ഷേ പുതുപ്പള്ളി ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ഒരു കൊട്ടിക്കലാശം പാമ്പാടിയിൽ നടക്കുകയാണ്. 25 ദിവസം മണ്ഡലത്തെ ചൂടുപിടിപ്പിച്ച പ്രചരണമാണ് നടന്നത്. അതിനുശേഷം ഓണത്തിന് ശേഷം മഴ പെയ്തു, അന്തരീക്ഷം തണുത്തു. പക്ഷേ പുതുപ്പള്ളിയിൽ ചൂട് കൂടുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നും അവിടെ മഴയുണ്ടായിരുന്നു. ഇപ്പോഴും കൊട്ടിക്കലാശത്തിന് മഴ ഒരു ഭീഷണിയൊക്കെ ആയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ആവേശത്തെ കെടുത്തുന്നില്ല. ഇപ്പോഴും പ്രവർത്തകർ വലിയ ആവേശത്തിൽ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. എൻ ഡി എ ക്യാമ്പിൽ വലിയ ആവേശം നമുക്ക് കാണാം. സ്ഥാനാർത്ഥി ഉൾപ്പെടെ അവിടെ എത്തി വലിയ രീതിയിലുള്ള ആവേശം എൻ ഡി എ ക്യാമ്പിൽ. ഐശ്വര്യ അനിൽ നമുക്കൊപ്പം ചേരുന്നു. ഐശ്വര്യ, സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ എൻ ഡി എ ക്യാമ്പിലുണ്ട്. സ്ഥാനാർത്ഥിയെ പൊതിഞ്ഞ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ നിൽക്കുന്നതെന്ന് കാണാം. വലിയ ആവേശം എൻ ഡി എ ക്യാമ്പിലുമുണ്ട്. അവരുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ് ഇപ്പോൾ? ദാ സ്ഥാനാർത്ഥി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് പുതുപ്പള്ളിയിലെ ദൃശ്യങ്ങൾ നമുക്ക് പറഞ്ഞു വയ്ക്കുന്നതും. എന്തായാലും നേരത്തെ കണ്ടത്